ഹലോ ഗൈസ്, വെൽക്കം ടു റെഡ് ടോൺ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ അരാപ്പയമക്കും അരോണക്കും ഓസ്കാറിനൊക്കെ വേണ്ടിയിട്ട് നമ്മളത് ഒരു അക്വാറിയം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത അക്വാറിയം. അപ്പോൾ നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് 12 mm ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് കാണാം. അപ്പോൾ അതായത് നമ്മൾ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന 3 ഗ്ലാസ് ഫ്രണ്ടിലും പിന്നെ താഴത്തും പിന്നെ ബാക്ക് സൈഡിലും ആയിട്ട് വെക്കേണ്ട ഗ്ലാസ്സാണ്. പിന്നെ ഈ കാണുന്ന ഗ്ലാസ് ബ്രേസിങ്ങിനായിട്ടുള്ള ഗ്ലാസ്സും പിന്നെ ഇത് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് വെക്കേണ്ട ഗ്ലാസ്സാണ്. നമ്മൾ ഈ അക്വാറിയം സ്റ്റാൻഡിൻ്റെ പുറത്തായിട്ട് പൂൾ ഫോം വെച്ചിട്ടുണ്ട്. പൂൾ ഫോം വെക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വാറിയം നന്നായിട്ട് സീറ്റിംഗ് ആയിക്കോളും. പിന്നെ പൂൾ ഫോം ആയതുകൊണ്ട് വെള്ളവും പിടിക്കത്തില്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഗ്ലാസ് എടുത്ത് നമ്മുടെ പൂൾ ഫോമിൻ്റെ പുറത്തായിട്ട് കിടത്തിയിടണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ഫീറ്റ് ആണ്, പിന്നെ വിട്ട് 2 ഫീറ്റും ആണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സാണ് നമ്മൾ ആദ്യം എടുത്ത് നമ്മളെ പൂൾ ഫോമിൻ്റെ പുറത്തായിട്ട് കിടത്തിയിടാൻ പോകുന്നത്. എന്നിട്ടാണ് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ് പീസ് എടുത്ത് നമ്മളെ പൂൾ ഫോമിൻ്റെ പുറത്തായിട്ട് കിടത്തിയിട്ടതുകൊണ്ട് അപ്പോൾ പൂൾ ഫോം വെച്ചിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് അക്വാറിയം സീറ്റിംഗ് ആവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അക്വാറിയത്തിൻ്റെ ബ്രേസിംഗ് ആണ്. അക്വാറിയം ബ്രേസിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒരു പീസ് എടുത്ത് നമ്മൾ അക്വാറിയത്തിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് നമ്മൾ ബ്രേസിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ അക്വാറിയം ബ്രേസിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഒരു 12 mm ലീവ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഗ്ലാസ് അതിൻ്റെ പുറത്തായിട്ട് വെക്കാൻ. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിതേ ഒരു 12 mm ഗ്ലാസ് വെക്കുമ്പോൾ താഴത്തെ ഗ്ലാസ് ഈ ഗ്ലാസ് ഓരോ ലെവലിൽ നിൽക്കണം. പുറത്തോട്ട് ഈ വെക്കുന്ന ഗ്ലാസ് തള്ളിപ്പോകരുത്. അതിനുശേഷം നമ്മളിപ്പോൾ വെച്ച ആ ഗ്ലാസിൻ്റെ 4 സൈഡിലും കൂടെ നമ്മൾ ഒരു സ്കെച്ച് പെൻ വെച്ച് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്യണ എന്തിനാണെന്ന് വെച്ചാൽ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ സിലിക്കൺ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ആ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫുള്ള് സിലിക്കൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് ഒട്ടിക്കുവാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു സൈഡിലെ ബ്രേസിങ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ചെയ്യണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഒരു വെയിറ്റ് നമ്മളതിൻ്റെ പുറത്തെടുത്ത് വെക്കുവാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ പുറത്തായിട്ട് നമ്മൾ നല്ലൊരു വെയിറ്റ് നമ്മൾ കൊടുത്താൽ നന്നായിട്ട് പശ ഒട്ടിക്കോളും. അപ്പോൾ അതേപോലെ തന്നെ നമ്മളത് നമ്മുടെ അപ്പുറത്തെ സൈഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തെ ചെയ്ത ആ രീതിയിൽ തന്നെയാണ് നമ്മളതും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിത് ഈ ഒരു സൈഡ് മൊത്തമായിട്ട് നമ്മൾ സിലിക്കൺ അപ്ലൈ ചെയ്യാൻ പോകണം ഈ എഡ്ജിൽ. അപ്പോൾ ഈ അകത്ത് വരുന്ന ഈ പോർഷനിൽ മാത്രമേ നമ്മളിപ്പോൾ സിലിക്കൺ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അകത്ത് വരുന്ന ഈ രണ്ട് സൈഡിൽ മാത്രമേ നമ്മൾ സിലിക്കൺ അപ്ലൈ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു രണ്ട് സൈഡിലായിട്ട് നമ്മൾ സിലിക്കൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഔട്ടർ സൈഡിലും ഈ ഫ്രണ്ട് സൈഡിലൊന്നും നമ്മളിപ്പോൾ ചെയ്യത്തില്ല. അത് നമ്മൾ സൈഡ് ഗ്ലാസ് വെക്കുമ്പോഴേ ചെയ്യത്തുള്ളൂ. ഈ അകത്ത് രണ്ട് സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ രണ്ട് സൈഡിലും ചെയ്തിട്ട് നമ്മൾ പഴയ പോലെ തന്നെ ആ വെയിറ്റ് എടുത്ത് പിന്നെയും വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അക്വാറിയത്തിൻ്റെ ടോപ്പ് പോർഷനിലുള്ള ബ്രേസിംഗ് ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ഗ്ലാസ് നമ്മൾ ആ ഫ്രണ്ടിലും ബാക്കിലും വെക്കേണ്ട ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിലാണ് നമ്മളിപ്പോൾ ബ്രേസിംഗ് ചെയ്യാൻ പോകുന്നത്, ടോപ്പ് ബ്രേസിംഗ്. അപ്പോൾ നേരത്തെ നമ്മൾ ഗ്ലാസ് കിടത്തിയാണ് ഇട്ടത്, പക്ഷേ ഇപ്പോൾ നമ്മൾ കിടത്തിയല്ല ഇടുന്നത്, ഇങ്ങനെ നേരെ നിർത്തുവാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 12 mm നമ്മൾ ലീവ് ചെയ്തുകൊണ്ടാണ് ഈ ടോപ്പ് ബ്രേസിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ സ്കെച്ച് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തായിട്ടാണ് നമ്മൾ സിലിക്കൺ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഗ്ലാസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സിലിക്കൺ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബാക്കിൽ വരുന്ന ഗ്ലാസ്സിലും ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ്സിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ സിലിക്കൺ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു അക്വാറിയം ബ്രേസിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള അക്വാറിയത്തിൻ്റെ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച ആ സിലിക്കണൊക്കെ നന്നായിട്ട് നമ്മൾ ഒട്ടിയതിന് ശേഷമേ നമ്മൾ ബാക്കിയുള്ള അക്വാറിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അക്വാറിയത്തിൻ്റെ ബാക്കി പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വെക്കുന്നത് ഫ്രണ്ട് ഗ്ലാസ് ആണ്. അപ്പോൾ ഈ നമ്മൾ ഈ ലീവ് ചെയ്ത ഈ 12 mm ഗ്യാപ്പിലാണ് നമ്മൾ ആ ഗ്ലാസ് വെക്കുന്നത്.
അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫുള്ളായിട്ട് നമ്മൾ സിലിക്കൺ താഴത്തെ രണ്ട് സൈഡിലും അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്ലാസ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സിലിക്കണൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് വെച്ചതിന് ശേഷം ആ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ നന്നായിട്ട് സിലിക്കൺ അപ്ലൈ ചെയ്ത് താഴത്തും ആ ഒരു സൈഡിലായിട്ട് സിലിക്കൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഗ്ലാസ് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സിലിക്കണൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു 2 ഫീറ്റ് × 2 ഫീറ്റ് വരുന്ന ഗ്ലാസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് നമ്മൾ ഒട്ടിച്ചതിന് ശേഷമായിട്ട് നമ്മൾ ഇതേ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ഗ്ലാസ് തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടി പുറത്തോട്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ ബ്രേസിങ്. അപ്പോൾ നമ്മൾ മേളിലും താഴെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അക്വേറിയം തള്ളിപ്പോകാതെ നല്ല ബലം ഉണ്ടാവും. അക്വേറിയത്തിന് തള്ളിപ്പോകാതെ പിടിച്ചു തിന്നോളൂ. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മളിപ്പോൾ ഒട്ടിച്ച ആ പീസിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫുള്ളായിട്ട് സിലിക്കൺ അപ്ലൈ ചെയ്യുകയാണ് ഉള്ളിൽ മൊത്തം ആ എഡ്ജിൽ. അതിനുശേഷം നമ്മൾ ബാക്കി രണ്ട് സൈഡിലെ ഗ്ലാസ് വെക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് സിലിക്കൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിലെ ഗ്ലാസും വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ബാക്ക് സൈഡിലെ ഗ്ലാസും വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ലാസ്റ്റ് ഗ്ലാസ് ഈ ഒരു സൈഡിലെ ഗ്ലാസ്സും കൂടെ വെക്കണം. അപ്പോൾ നമ്മൾ ആ ഗ്ലാസ് നമ്മൾ വെച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് സിലിക്കണൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗ്ലാസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിലെ എല്ലാ കോർണറിലും നമുക്ക് നന്നായിട്ട് സിലിക്കൺ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്തായിട്ട് നന്നായിട്ട് സിലിക്കൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ട്സ് അക്വേറിയത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ബാക്ക് സൈഡിലോട്ട് നമ്മൾ ഒരു ഗ്ലാസ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ ബ്രേസിങ്ങിൻ്റെ ആ ഒരു ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മീനൊക്കെ ഇടുന്നത് നമ്മുടെ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.